ഇന്നത്തെ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. മുറ്റത്തേക്ക് നോക്കിയപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. രാവിലെ വെള്ളം മുക്കുകയാണ് കേട്ടോ. വെള്ളം നമ്മൾ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ കരടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കിണറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കാടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കരടുള്ളതുകൊണ്ടാണ് വെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ചായ കുടിക്കാനായിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഒന്ന് പൊടിയിട്ട് കൊടുക്കുന്നുണ്ട്. കട്ടൻ ചായയാണ് ഇന്ന് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുന്നത്. പാലുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ പാൽ ചായ ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ. ഇന്ന് കടി ഉണ്ടാക്കുന്നത് നമ്മുടെ വെള്ളയപ്പമാണ് കേട്ടോ. ഇതിൻ്റെ വീട് നമ്മൾ ഇട്ടിട്ടുണ്ട്. മാവ് അരച്ച് വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂറായപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ വീടിയാണ്. ഈസ്റ്റൊക്കെ ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ അരച്ച് വെച്ചത്. എന്നാലും ഈസ്റ്റിൻ്റെ ആ ഒരു പുളിപ്പൊന്നും വല്ലാണ്ട് ഉണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. നല്ല ടേസ്റ്റുള്ള വെള്ളപ്പമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല, എന്നാലൊരു മുക്കാൽ മണിക്കൂറൊക്കെ ആവണം കേട്ടോ. എളുപ്പത്തിൽ പെട്ടെന്ന് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 5 മിനിറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. ഇതെന്തായാലും 5 മിനിറ്റൊന്നും അല്ല കേട്ടോ, ഒരു മുക്കാൽ മണിക്കൂർ. ഇനിയിപ്പോൾ 1 മണിക്കൂർ വെച്ചാൽ മാവ് അതിനേക്കാളും നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. പെട്ടെന്നൊന്ന് രാവിലെ പോകുന്നവർക്കൊന്നും ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ സ്കൂളില്ലാത്ത ടൈമിലൊക്കെ എന്തായാലും കുറച്ച് നേരം വൈകിട്ടല്ലേ മക്കളൊക്കെ എണീറ്റ് വരിക. നമ്മളാണെങ്കിൽ സ്കൂളില്ലെങ്കിലും കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ എണീക്കുക. അപ്പം അങ്ങനത്തെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല ഒരപ്പാണ് കേട്ടോ. കറിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്നപ്പോൾ തന്നെ ഞാൻ അതിന് മുന്നേ തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് തിളച്ച് വരും. ഇനിയിപ്പോൾ ചോറിനല്ലാന്നുണ്ടെങ്കിൽ കുടിക്കാനുള്ള വെള്ളമാണേലും മംഗലത്തിൽ വെക്കുകയാണെങ്കിലും നല്ലതാണല്ലോ. കുറച്ച് തണുപ്പും ഉണ്ടാവുമല്ലോ. ചൂടുള്ള കാലാവസ്ഥയിലാണേലും മൺകലത്തിൽ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് പിന്നൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പും ഉണ്ടാവും. ചോറ് ഞാൻ പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് ഗ്യാസമ്മേൽ തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇന്ന് നമ്മൾ ചോറിന് കറി വെക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കറി, ഇപ്പോഴും ഉണ്ട്, പണ്ട് എന്നല്ല എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. വാഴക്കയും ഉണക്കമീനും കൂടി ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. സ്രാവ് മീനും, സ്രാവ് ഇല്ലേ ഉണക്ക സ്രാവ്, അതും നമ്മുടെ പച്ച വാഴക്കയും കൂടി തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചു കേട്ടോ. ചട്ടി മൺചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. ചട്ടിയൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വാഴക്കയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടി ഒന്ന് ആദ്യം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. വാട്ടി ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.25 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് പുളി വേണം നമ്മൾ ചേർക്കാൻ, വാളമ്പുളിയോ ഏത് പുളി, കുറച്ച് പുളി വേണമല്ലോ. ഉണക്കമീനും കൂടി ഇട്ടിട്ടാണല്ലോ നമ്മൾ ഈ ഒരു കറി വെക്കുന്നത്. എന്നിട്ട് വാളമ്പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് വെന്ത് വരുന്ന സമയത്ത്, ആ വാഴക്കൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ മുറിച്ച് കുറച്ച് നേരം ഉപ്പ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഉണക്കലിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ആ ഉപ്പിൻ്റെ വല്ലാതെ ഉപ്പുണ്ടാവുമല്ലോ ഉണക്കമീനിലൊക്കെ. അപ്പോൾ അത് കുറച്ച് നേരം, ഇനിയിപ്പോൾ 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് മുന്നേ കഷ്ണം മുറിച്ചിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് വാഴക്കയൊക്കെ 1/4 വേവായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഉണക്കമീനും കൂടി, സ്രാവും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് വെന്ത് വരുന്ന ആ സമയത്ത് നമുക്ക് തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയും ഞാൻ വലിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടി അരച്ചെടുത്തതാണ് കേട്ടോ. ഉള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. വാഴക്കൊക്കെ നന്നായിട്ട് വെന്തിട്ട് വേണം കേട്ടോ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ആ മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഒരു പാകത്തെ കട്ടിക്കായിട്ട് കിട്ടും. നല്ല രസമുള്ളൊരു കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക്. ഇനി വേറെ ഉണക്കമീനോ മീനൊന്നും തന്നെ വേണമെന്നില്ല. ഒരു അച്ചാറും മാത്രം മതി കേട്ടോ. തിളച്ച് വരുമ്പോൾ വാങ്ങി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുടിക്കാനുള്ള വെള്ളം കുറച്ചും കൂടി ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതവിടെ കിടന്ന് തിളച്ചോളും. പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീ പിരിച്ചിട്ടാൽ മതി.
അങ്ങനെ നമ്മുടെ നാടൻ കറിയായ വാഴക്ക ഉണക്കം സ്രാവ് കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള കറിയാണിത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നിട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചുണ്ടക്കയല്ലേ, ചുണ്ടക്ക എന്ന് പറയുന്ന സാധനമാണിത്. നമ്മൾ വടുകൊക്കെ ഉണ്ടാക്കില്ലേ, കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സാധനമാണ് കേട്ടോ. അത് ഈ പറമ്പിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല, വെറുതെ ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. പറമ്പ് ഇങ്ങോട്ട് കയറിയപ്പോൾ കൊടുമ്പുളിയുടെ മരത്തിൻ്റെ ചോട്ടിൽ ഇത് കുറച്ചിങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സീസണാകുന്ന സമയത്ത് നന്നായിട്ട് കൊടുമ്പുളി ഉണ്ടാവുന്നതിൽ കുറേ പഴുത്ത് കൊയ്ഞ്ഞാടും, കുറേ ആരെങ്കിലുമൊക്കെ അവരൊക്കെ പെറുക്കിക്കൊണ്ടു, നമ്മളൊന്നും പെറുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.